അപ്പൊ മച്ചാമാരെ ഒരു കിഡിലും പോത്തുംകാലി വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അദ്ദേഹം എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയുന്നത് എല്ലാരും ഓടി വായോ, നമുക്ക് വീണ്ടും ഒരു യൂട്യൂബ് വീഡിയോയിലായിട്ട് പോവാം. എല്ലാരും ആ മണി ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കണം. എണ്ണി അപ്പോഴത്തേക്ക് കുറെ നാളിന് ശേഷമാണ് നമ്മുടെ യൂട്യൂബ് വീഡിയോ നമുക്കൊക്കെ വയ്യായിരുന്നു, കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി നമ്മുടെ പുതിയ പുതിയ വീഡിയോയിലായിട്ട് നമ്മൾ യൂട്യൂബിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നേരെ നമുക്ക് ഈ പോത്തുംകാലെടുത്ത് എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് നോക്കാം. അപ്പോഴത്തേക്ക് ഒരു അടിപൊളി കിടിലം വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണുക, എല്ലാവരും ഓരോ ലൈക്കും കൊടുക്കണേ. സന്ധ്യമ്മേ, അപ്പോഴത്തേക്ക് നമുക്ക് ഇവനെ അങ്ങോട്ട്, അപ്പൊ എല്ലാവർക്കും നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോവാം. ബാ, നമുക്ക് ഇവനെ അടിപൊളി ഒരു പോത്തുംകാലക്കാറ് വീഡിയോ ആണേ. അപ്പോഴത്തേക്ക് നമുക്ക് ഇന്ന് പോത്തുംകാലെടുത്ത് കറി വെക്കണമെങ്കിൽ ഇവൻ ആദ്യം ഒന്ന് വെട്ടി ക്ലീൻ ആക്കി എടുക്കാം. ബാ സന്ധ്യമ്മേ, റെഡിയല്ലേ? ആ ബാ. അപ്പോഴത്തേക്ക് നമുക്ക് ഇവൻ ആദ്യം അങ്ങോട്ട് ഇതേ കട്ട് ചെയ്തെടുക്കണം. സന്ധ്യാമ്മച്ചി നമ്മുടെ കൂടെ ഉണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അമ്മച്ചി വെള്ളം വേണോ? വെള്ളം കത്തിയായിട്ട് ഇങ്ങോട്ട് വന്നേ. ഈ വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് കഴിക്കോ. ജസ്റ്റ് ഒന്ന് അമ്മാമ്മേ, അമ്മാമ്മയും കൂടെ വന്നിട്ടുണ്ട് ഇന്ന് സഹായിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ തീരത്തില്ല അല്ലേ അമ്മാമ്മ? ആ ഇതോടെ പിടിച്ച അമ്മാമ്മ അങ്ങോട്ട് പിടിച്ച, ഇവിടെ പിടിക്കാം അമ്മ. മുറിക്കട്ടെ, മുറിക്കട്ടെ, വയറൊക്കെ കിടന്ന് കുലുങ്ങുന്നല്ലേ അമ്മാമ്മ എന്റെ. വയറ് കുറയ്ക്കണം. ആന്നല്ലേ, തടി കൂടി. തടിന്ന് ഈ സൈഡിൽ നിന്ന് ഒരു വെട്ട് കൊടുത്താലോ. ഇങ്ങനെ വയറ് വെട്ടി മാറ്റുന്ന എന്തെങ്കിലും ഒരു മിഷീൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു അല്ലേ അമ്മാമ്മ. അപ്പഴത്തേക്ക് കൊഴുപ്പാ അമ്മാമ ഇതെല്ലാം. അല്ല ഒന്നും അല്ല, കേരളത്തിലെ ആമ്പിളാർക്ക് എന്തിനാ അമ്മാമ സിക്സ് പാക്ക്? അപ്പഴത്തേക്ക് ഇതിവിടെ പിടിച്ച അമ്മാമ്മ, ഇതേ അതുകൂടെ പിടിച്ചോ. അതെ, അവിടുന്ന് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇറച്ചി വെട്ടിയെടുക്കാം എല്ലാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതേ അങ്ങനെ ഓരോരോ കഷ്ണമായിട്ട് ഇങ്ങനെ നമ്മൾ ഇതേ നമ്മുടെ കാലിന്ന് ഇങ്ങനെ ഇറച്ചി നമ്മൾ മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മാമ്മ അവിടെ പിടിച്ചോ, താഴെയും കൂടെ ഒന്ന് വെട്ടിത്തരാവേ. എന്നിട്ട് നമുക്ക് ഇവനെ ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. നമുക്ക് പെട്ടെന്ന് മുറിച്ച് മാറ്റണം, അല്ല മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പണി വാഴും. അപ്പോഴത്തേക്ക് അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് മാറ്റി, അത് മണ്ണിലൊന്നും പോകത്തില്ല അമ്മേ, അത് അവിടെ ഇരിക്കും. ഇങ്ങോട്ട് വെക്കും, ഇവിടെ വെച്ച്. അപ്പോഴത്തേക്ക് നമ്മുടെ ഇറച്ചി അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് വെട്ടി മാറ്റും. നമ്മൾ ഇതെല്ലാം അങ്ങോട്ട് മാറ്റിയ പാത്രത്തിലോട്ട് ഇനി എല്ലാം അങ്ങോട്ട് വെട്ടി മാറ്റാം. അമ്മാമ്മ അവിടെ ചെറുതാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഇറച്ചി കുറച്ച് കുറച്ച് ആ പാത്രത്തിലോട്ട് മാറ്റിക്കും. അതെ, വലിയ വലിയ കിഡിലം കഷ്ണങ്ങൾ, കിഡിലം കഷ്ണങ്ങൾ. ഓ, ഇന്ന് നമ്മൾ നാക്കിൽ വിരൽ കടിക്കും അല്ലേ സന്ധ്യാമ്മേ? എന്നാ ഉണ്ടാ സന്ധ്യാമ്മ? എന്താമ്മേ അമ്മ എന്താ പുട്ട് പുഴിഞ്ഞ പോലെ ഇരിക്കുന്നത്? നമുക്കൊന്ന് പറയാനില്ലേ? നല്ല ചൂടത്ത് നിന്ന് ജോലി ചെയ്യണം സന്ധ്യാമ്മേ, ജോലി ചെയ്യാതെ ഒരു പണി നടക്കത്തില്ല. ഓക്കെ അമ്മ, അത് പിടിച്ച് അമ്മ ഇപ്പറം പിടിക്കും. അങ്ങനല്ല, അങ്ങനല്ല, അങ്ങനല്ല. ഇത് കണ്ട് ഇവന്റെ ജോയിന്റ് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മാറാ, അത് മണ്ണിലൊന്നും പോകത്തില്ല, അത് അവിടെ ഇരിക്കും. ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ ഞാൻ അമ്മ അവിടെ പിടിക്ക്, അമ്മ അവിടെ പിടിച്ചോ. വരുന്നിടത്ത് വെച്ച് കാണാ, ഒരു വഴിക്ക് പോന്നേ വെട്ടിക്കോ. ആ മതി, നിർത്ത്. ആ നിർത്ത്, മാറ്റി. ഞാൻ നോക്കട്ടെ വരിപ്പ്, ഇതിനൊക്കെ ഓരോ വരിപ്പുണ്ട്. ഇവിടെ വെട്ട്, ഇത് ആദ്യം ഈ മാംസം എടുത്ത് മാറ്റി. വേണ്ട, ഈ വരിപ്പ് വെട്ട്, സന്ധ്യാമ ഒരു കില്ലാടി തന്നെ. വരിപ്പ് വെട്ട്, ഒരു പിന്നെ തടി കീറിയാലും അതിനൊരു വരിപ്പുണ്ട്. വെട്ടിയാലും എന്താ, ഞാൻ വെട്ടാ. മാറുതേ, മാറി. ആ അതല്ല, അത് വെട്ടണ്ടോ? ആ മാറി 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 മാറി. മനസ്സിലായി, മനസ്സിലായി. അത് ഇപ്പുറത്തോട്ട് ഇട്ടിട്ട് അപ്പുറം വെട്ടിയാ മതിയായിരുന്നു. തരാം, വെട്ടി തരാം, വെയിറ്റ് ചെയ്യ്. മാറി, കൈ മാറ്റണ്ട അന്തിയെ. മാറി ഇങ്ങോട്ട് വലിച്ചു വെച്ചേ, വലിച്ചു പോയി, വലിച്ചു പോയി. ഇപ്പറടിയേക്ക് തരാം. ബസ് ചോരയുമായിട്ടുള്ള നേർക്കുനേർ കളിയാണ്, അതാണ് വിഷയം. നീ ആ പിച്ചാത്തി എനിക്ക് ഇങ്ങോട്ടൊന്ന് തന്നേ. അത് അങ്ങനെ കാണുമ്പോ തോന്നും. അതിങ്ങോട്ട് പോണമെന്ന്. ആ വെട്ട്, ആ വെട്ട്, ആ വെട്ട്. ആ പേരോ എന്റെ മനുഷ്യമാരേ, എന്റെ മക്കളുമാരേ, ഓടിവായോ? ആരാന്ന് ഇറച്ചി കണ്ടിക്കാൻ അറിയാവുന്നവർ ഓടിവായോ? ഇറച്ചി കണ്ടിച്ചോ? അത് ഇനി അത് ചെറിയ കഷ്ണം ആക്കണ്ടേ, ഒരു കഷ്ണം ആക്കാം. ഞാൻ നോക്കട്ടെ, മുട്ട നോക്കട്ടെ, മുട്ട നോക്കാം. അപ്പഴത്തേക്ക് ഞാൻ ഇവിടെ മുട്ട റെഡിയാക്കാം. അമ്മ അങ്ങനെ വെച്ചോ. ഇറച്ചി കണ്ടിക്കാൻ അറിയാമെങ്കിൽ വാ. മാറി മാറി
ഇങ്ങോട്ട് വെട്ടേ സാധനം വെട്ടി തന്നാ പോരാ നമുക്ക് മാറി വേണ്ട ഇപ്പുറത്തെ ഒരു ജോയിന്റ് കൂടെ ഉണ്ട് മാറി അപ്പത്തേക്ക് ഇതേ നമ്മുടെ അവസാനത്തെ കഷ്ണവും കാല് അങ്ങനെ കാല് കുറച്ച് കുറച്ച് അടിപൊളി ഇടില്ല സാർ ഇങ്ങനെ വെച്ച ഒരു ഫ്രൈ എനിക്ക് ഇത് ചെയ്ത് തരണം ഓക്കെ ആണ്ടാ ആ സെറ്റ് സന്ധ്യാമേ പാത്രത്തിലോട്ട് വേറൊരു പാത്രത്തിലോട്ട് വെച്ചു പാത്രത്തിലൊരു ചെറിയ ഉരുളി എടുത്ത് വെക്ക് അങ്ങനെ കൊറേ നേരത്തെ നമ്മുടെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ അത്രേ ഉള്ളതിനെ ഒഴിച്ചു കൂത്തി വെട്ടി കണ്ടി ചിത്രമാക്കിയിട്ടുണ്ട് ഇനി ഇനി കൊച്ചു കൊച്ചു പീസുകളാക്കി നമുക്ക് മാറ്റാം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇനി ചെറിയ ചെറിയ പീസുകളാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാവരോടും ഒരുമിച്ച് ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിട്ട് ചെറിയ ചെറിയ കഷ്ണമാക്കി മാറ്റാം എന്നാ അപ്പൊ കണ്ടല്ലോ ദേ ചെറിയ ചെറിയ കഷ്ണമായിട്ട് വെട്ടി വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുവാണേ എന്നാ സന്ധ്യാമ്മ എല്ലാരും ഉണ്ട് ചെറിയ ചെറിയ കഷ്ണം കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ പൊന്ന് ഭഗവാനെ മഴ പെയ്യല്ലേ എന്റെ പൊന്നച്ഛ ഞങ്ങൾ എന്ന് കുക്കിങ്ങിനെ എടുത്താലും മഴ വന്ന അവസ്ഥ അല്ലേ മഴ പെയ്യത്തില്ല അപ്പൊ മഴ പെയ്യത്തില്ല എന്താ അമ്മാമ്മക്ക് ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ കാലാവസ്ഥ ഭഗവാൻ പറഞ്ഞു മഴ പെയ്യത്തില്ല എന്താ മോൻ ഇതെല്ലാം എടുത്ത് തീർന്ന് ടേസ്റ്റ് നോക്കി കൊടുക്കേണ്ടവർക്ക് കൊടുത്തും കഴിഞ്ഞ് മഴ പെയ്യത്തു അമ്മാമ്മേ ആള് ഒന്നല്ലേ അമ്മാമ്മക്ക് മണ്ണ് കൂടാത്തറൊക്കെ ആയിരുന്നു പരിപാടി എന്ന് പറയുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സന്ധ്യാമ്മ ഉണ്ട് സന്ധ്യാമ്മയുടെ അമ്മയാണ് അപ്പൊ ഒരു ഹാപ്പി ഫാമിലിയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മള് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അവനത് നേരെ അങ്ങോട്ട് വെക്കണം അപ്പൊ മച്ചാമാരെ അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് ഇവനെ അങ്ങോട്ട് കഴുകി എടുക്കാം കണ്ടോ കാലൊക്കെ എന്ന് പറഞ്ഞാൽ സെറ്റാണ് എന്തുവാ ഓക്കെ കഴുകി കഴുകിയേ നമുക്ക് അങ്ങോട്ട് മാറ്റാം കഴുകി കഴുകി ഇതുണ്ടല്ലോ ഈ ഒരു പാത്രത്തിനകത്തേക്കാണ് നമ്മൾ ഇട്ട് വേവിക്കാൻ പോകുന്ന ആദ്യം ഇവന് അതിന് നമ്മൾക്ക് കഴുകി കഴുകി അങ്ങോട്ട് മാറ്റാം ഇത് ഇച്ചിരി സൗകര്യം കുറവാണ് എന്നാലും കുഴപ്പമില്ല ഓക്കെ അപ്പോഴത്തേക്ക് കുറേശ്ശെ കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് നല്ല രീതിക്ക് കഴുകി ആദ്യത്തെ ഒരു വെള്ളം അങ്ങോട്ട് കഴുകി മാറ്റാം നമുക്ക് അടിപൊളിയായിട്ട് ആ ഒഴിയാമേ വെള്ളം ഒഴിച്ചോ 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 ഫുള്ളൊഴിച്ചോ 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 ഓക്കെ ഓക്കെ ഒഴിയാമേ വെള്ളം ഒഴിവുണ്ടോ എന്ന് ഒഴിച്ചോ ഒരു പാത്രം നിറച്ചുണ്ട് കേട്ടോ അത് നോക്കി എന്താ ഒരു പാത്രം നിറച്ചുണ്ടത് കഴുകി നമുക്ക് ആരും നല്ലൊരു ഹോളുള്ള പാത്രത്തിലേക്ക് ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കാം എടുത്ത് നല്ല രീതിക്ക് വൃത്തിയാക്കി അവൻ്റെ ചോര കളഞ്ഞ് നല്ല രീതിക്ക് കഴുകിയിട്ടുണ്ട് അമ്മേ രണ്ടേ ഇങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് വാരി ഇടം വെച്ച് എങ്ങനെയുണ്ട് മാറ്റി അതിനോട് കിടക്കട്ടെ ഓക്കെ അപ്പത്തേക്കേ നല്ല രീതിക്ക് അങ്ങോട്ട് കഴുകി കഴുകി ഇവനെ അങ്ങോട്ട് മാറ്റാം അമ്മച്ചി എന്തോ പറയുന്ന അമ്മേ ഇത്ര മതി കഴിയത് ഒന്നൂടെ കഴിയാം നല്ല മീൻ ഇറച്ചു പോരിട്ട് ഇറച്ചു വാരിയിടും അതൊക്കെ പോവും അത് കിട്ടിയാടാ കിട്ടിയോ എന്തായിരുന്നു അച്ചവാരി ഇപ്പൊ അങ്ങോട്ട് പോയത് ഓക്കെ അല്ലേ അമ്മ ഓക്കെ വേണ്ടല്ലോ അപ്പൊ നമുക്ക് അവസാനത്തെ ഒരു വട്ട കഴുകലും കൂടെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ച് ഇവിടെ ഇറച്ചി തട്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം സെറ്റായിട്ട് എൻ്റെ ചോരമായ മൊത്തം മാറി എന്നാലും ഒന്നുകൂടെ ഒന്ന് കഴുകി നല്ല രീതിയിൽ ഇളക്കി ആ വെള്ളത്തിൻ്റെ കളർ വേണ്ട നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് ഏതാമേ ഓക്കെ ആണ് അപ്പൊ ഇവനെ ഒന്നുകൂടെ നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി വൃത്തിയാക്കി കഴുകി അവസാനവട്ട കഴിയലാണ് മച്ചാമാരെ അവസാനവട്ട കഴിയൽ കണ്ടോ നമ്മുടെ കാലൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് കുറേശ്ശെ ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം ഒഴിച്ചോ ആ രണ്ടേ കൊണ്ട് വാരിയിട്ടമ്മ രണ്ടേ കൊണ്ട് വാരിയിട്ട്
അപ്പൊ നമ്മള് പോത്ത് കൊണ്ടുവന്നു, വെട്ടി വെട്ടി കഷ്ണമാക്കി, അടിപൊളിയായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി, കാലെല്ലാം ഇവന്റെ വേവിരിശീന അതിട്ടിട്ടുണ്ട്. ഇനി ഇവൻ അടിപൊളിയായിട്ട് അങ്ങോട്ട് നമുക്ക് കൊണ്ടുപോയി വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇവൻ നമുക്ക് കൊണ്ടുപോയി കറി വെക്കാം. അടിപൊളി ഏതാമേ വെള്ളം പോകും, ഇങ്ങനെ പോകുന്നു. മമ്മ ഇത് പുറയിൽ വെക്കാനുള്ള അപ്പഴത്തേക്ക് ഉണ്ടല്ലോ, നമുക്ക് തീ അങ്ങോട്ട് കൊടുക്കാവേ. നല്ല രീതിക്ക് തീ കൊടുക്കാം, കാരണം അത്രയും നമുക്ക് ഇറച്ചി വേവാനുണ്ടല്ലോ. ചരവും മറ്റോ അപ്പോഴത്തേക്ക് നമ്മൾ പാത്രമൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് തീ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. ഒഴിച്ചോമേ, അടിപൊളി കിടില എണ്ണയാണ്, നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. സൂപ്പർ, ആവശ്യത്തിന് നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല നെയ്യുള്ള പോത്തായോണ്ടല്ലോ നമുക്ക് കുറച്ച് എണ്ണ മതി. അപ്പൊ ആവശ്യത്തിന് എണ്ണ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തുവാ ആദ്യമായിട്ട് നമുക്ക് അങ്ങോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണ്ടേ നമ്മുടെ സ്വന്തം വെളുത്തുള്ളി. വെളുത്തുള്ളി ഇട്ട് കൊടുത്തോ, താത്തിട്ടു താത്തി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സ്വന്തം സവാള കൂട്ടന്മാർ, ചെറുതായി അരിഞ്ഞ കൊച്ചുള്ളി വെളുത്തുള്ളി സവാള, കൊച്ചുള്ളി വെളുത്തുള്ളി സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ വല്ലുള്ളി, കൊച്ചുള്ളി, ചെറിയ നമ്മുടെ വെളുത്തുള്ളി എല്ലാവരെയും കൂടെ അങ്ങോട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇവരെ നാല് സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടല്ലോ. അങ്ങോട്ട് തേങ്ങാക്കൊത്ത് അങ്ങോട്ട് വിടർത്തിയിട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് സന്ധ്യാമേ തേങ്ങാക്കൊത്ത് മാത്രമല്ലോ, അല്ല പച്ചമുളക് ഇല്ലേ, പച്ചമുളക് അങ്ങോട്ട് ഇളക്കണോ? ഓക്കെ, ഉച്ചമാര് പുകയെല്ലാം അടിച്ചിട്ടുണ്ട്. പച്ചമുളകും കറിവേപ്പില, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പച്ചമുളക് കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മൂന്ന് തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട്. നല്ല കിടിലും കറിവേപ്പിലയും തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇവരെ അങ്ങോട്ട് ഒന്നുകൂടെ ഇളക്കി എടുക്കണം. മഞ്ഞപ്പൊടി ഇടുവാല്ലേ, മസാലയുടെ ആദ്യത്തെ മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടിയുടെ അപ്പൊ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി, 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 മല്ലിപ്പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തോ. മല്ലിപ്പൊടി തോനയുടെ ഓക്കെ, മസാലപ്പൊടിയിൽ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അടുത്തെന്തുവാ കുരുമുളക്, ഉപ്പ്, കുരുമുളക്, എന്തോ ഇടുന്നത് ഇങ്ങനൊക്കെ അല്ലയോ രസമില്ലേ. മുളകുപൊടി, മുളകുപൊടി, മുളകുപൊടിയേ, മുളകുപൊടി ഇട്ടിട്ടുണ്ട്. മുളകുപൊടി ഞങ്ങളുടെ മുഖത്തോട്ടിടരുത്, മുളകുപൊടി. ഓ അവാവ തഗ്ഗ്. അപ്പൊ മുളകുപൊടി ഇട്ടിട്ടുണ്ട്, മുളകുപൊടി, മസാലപ്പൊടി, മസാലപ്പൊടി ഞാനിടാം, മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. ഏ തീ പിടിക്കുന്നു സൈഡ് കരിയുന്നു. കുരുമുളക് പൊടി ഇട്ടേ, കുരുമുളക് പൊടി ഇട്ടേ. അപ്പഴത്തേക്ക് ഇനിയാണ് നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ഇറച്ചി അങ്ങോട്ട് നമുക്ക് തട്ടിയിടാം. ഇട്ടോ ഇട്ടോ ഇട്ടോ, ആ കയ്യിൽ എടുത്തിടാം, എടുത്ത് കാണിച്ചോണ്ടിട്. അയ്യോ ഈശ്വര അങ്ങനെ നമ്മുടെ ഇറച്ചി അങ്ങോട്ട് നമ്മള് തട്ടിയിടട്ടോ ചേട്ടാ. അടിപൊളി അടിപൊളിയായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തോ. ഇറച്ചിടാത്തുനിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട്, നല്ല അടിപൊളി.
ഇതുപോലെ വരത്തില്ല. രണ്ടമ്മമാർ ചേർന്ന ഒരിളക്കാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരുടെ മത്സരിച്ച് നമ്മുടെ ചട്ടിക്കകത്ത് കിടന്നിളക്കുകയാണ്, മച്ചമാരെ കിടന്നിളക്കുകയാണ്. നമ്മുടെ പോത്തിലിന്റെ കാലൊക്കെ സന്ധ്യാപ് ഇങ്ങോട്ട് നീങ്ങുന്നോ ക്യാമറ എടുക്കിട്ട്. അപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് ഇളക്കുന്നുണ്ട്. പോത്തിന്റെ കാലൊക്കെ ഇങ്ങോട്ട് കാറയുടെ മുകളിൽ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോഴത്തേക്ക് ഇതേ ഇത് കണ്ട അടിപൊളി സൂപ്പർ 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 ആയി. ഇനി നമ്മുടെ ആ പോത്തിന്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, പോത്തിന്റെ ആ ഇറച്ചിടാത്ത ഇറങ്ങുന്ന വെള്ളത്തിൽ ഇരുന്ന് വേണം ഇവനങ്ങോട്ട് വെന്ത് സെറ്റ് ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി കൊണ്ട് വന്നിയാമേ. ആ ഒരു മസാല എന്ന് പറഞ്ഞോണ്ടല്ലോ മസാല. അപ്പൊ വേളെ അപ്പഴേക്ക് നല്ല ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇനി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ, ആ ഇളക്കിക്കോ അമ്മേ. അപ്പൊ നല്ലൊരു വാഴയില അങ്ങോട്ട് വെട്ടി നമ്മുടെ ഇറച്ചി അങ്ങോട്ട് തിളക്കാൻ വേണ്ടിട്ട് പോവാണ്. നോക്കിയേ, നല്ല പോത്തങ്കാലം അങ്ങോട്ട് സെറ്റായിട്ട് വരുന്നുണ്ട്. സന്ധ്യാമജിയെ, നമ്മള് കുറച്ച് കഷ്ടപ്പെട്ടല്ലേ അമ്മേ. അപ്പൊ ഇവനെ അങ്ങോട്ട് അടച്ചു കൊടുത്താലോ. ബാ, നമുക്ക് ഇവനെ അങ്ങോട്ട് വെച്ച് അടക്കാം. പുറത്തൊരു സാധനം വെച്ച് അടക്കാം. ഇങ്ങോട്ട് അമ്മ, ഉരുളി പുറത്താല്ല, ഉരുളി അങ്ങോട്ട് വെച്ച് കമന്തി കൊടുക്കാം. സെറ്റായിട്ട് അങ്ങനെ പോത്തും കറി തിളച്ച് ഒരു പരുവത്തിൽ വെന്ത് കിടക്കുകയാണ്. ഇപ്പഴേ തന്നെ മണം സഹിക്കുന്നില്ല, പിന്നോളാന് വയ്യാതെ വെച്ച. അപ്പോഴത്തേക്ക് നമ്മുടെ കറിക്കകത്തേക്ക് നല്ല കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് തട്ടിയിട്ടിട്ട് നമുക്ക് കോരി വെച്ച് എല്ലാവർക്കും കൂടെ കഴിക്കാം. അപ്പോഴത്തേക്ക് ആ അടിപൊളിയായിട്ട് കറിവേപ്പില ഇടുവാണ് കേട്ടോ സന്ധ്യാമ്മ. അമ്മ ഒന്ന് ഇളക്കട്ടെ അമ്മേ. എന്റെ അച്ഛമാരെ ഒന്നും പറയാനില്ല. അയ്യോ എന്റെ ദൈവമേ, നല്ലൊരളക്കോ. ആ സന്ധ്യാമ്മേ, അങ്ങോട്ട് കോരി അതിങ്ങോട്ട് വെച്ചോമേ. ആ അങ്ങോട്ട് നിറയച്ച കോരി ഇങ്ങോട്ട് എടുത്തോ. അപ്പൊ നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല കപ്പ ഞാൻ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ. യാ ഈശ്വരോ, അങ്ങോട്ട് കോരിക്കോ അമ്മേ. ആ അതാണ് കോരി എടുത്തോ. ആ അവനങ്ങോട്ട് കോരി പാത്രത്തെ പാത്രത്തെ വെച്ചോ. എന്റെ ദൈവമേ, ചാറ് ഒഴിച്ചമ്മേ. ശരി, ചാറങ്ങോട്ട് പുറത്തോട്ട് ഒഴിച്ചോ. ആ ഹാ അടിപൊളി. സന്ധ്യാമ്മേ എന്തോ, ആ മതി 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 മതി. എന്റെ ദൈവമേ, അപ്പോഴത്തേക്ക് നമ്മുടെ അങ്ങനെ അപ്പൊ നമ്മുടെ കപ്പയും നമ്മുടെ എല്ല് കറിയും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കിഡിലും പോത്തും കാല് കറിയാണ് അമ്മ ഇങ്ങോട്ട് ഒന്ന് വെച്ചോട്ടെ. ഏഹ്, ഇനി നമുക്ക് അമ്മ ഇച്ചിരി അങ്ങോട്ട് എടുത്ത്, അമ്മാമ്മ എന്ന് പറഞ്ഞേ, ഇച്ചിരി അങ്ങോട്ട് എടുത്ത് നല്ലൊരു നല്ല ചൂടെന്ന് പറഞ്ഞുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അന്ത്യാമേ. അപ്പൊ നമ്മൾ കുറെ നാളിന് ശേഷമാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതും. അപ്പൊ എന്താ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ത്യാമേ, അപ്പൊ നമ്മൾ കുറെ നാളിന് ശേഷമാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതും. അപ്പൊ എന്താ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് പണിയൊക്കെ മുടങ്ങി, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി ഇനി തൊട്ട് നമ്മുടെ കിടിലം കിടിലം വീഡിയോകൾ വരുന്നുണ്ട് അല്ലേ അന്ത്യാമേ. എല്ലാ മക്കളുമാരും നിങ്ങൾ വീഡിയോ ഒക്കെ കാണുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് തരിക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി ഒരു കിടിലം പോത്തുംകാലം ഉണ്ടാകുന്നു. നമ്മുടെ അമ്പലത്തിലെ ഉത്സവമൊക്കെ ആയിരുന്നു. അപ്പോൾ 7 ലക്ഷം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ കറി മൊത്തം നമ്മൾ കുറേ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത്. അമ്മാവൻ ബാക്കി അമ്മാമ്മ. അപ്പോൾ അമ്മാമ്മ വന്നിട്ടുണ്ട്, അമ്മാമ്മയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് നമ്മളിപ്പോൾ തിരിച്ച് നമ്മുടെ അവിടുത്തെ വീട്ടിലോട്ട് പോകും. അപ്പോൾ അവിടെയൊക്കെ ചെന്നിട്ട് ബാക്കി അവിടുത്തെ വീട്ടിലെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം കാണാം. സന്ധ്യാമ്മ എങ്ങനെയുണ്ട്? നല്ല ബീഫ് എന്നൊക്കെ പറഞ്ഞ സൂപ്പർ ബീഫ് അല്ലേ അമ്മ? അടിപൊളി സൂപ്പർ ബീഫ്. നമ്മൾ അത്രയും കറിയിൽ കിടന്നോണ്ടാന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് അല്ലേ അമ്മ? പണ്ടുള്ളവര് പറയാ ഒരുപാട് സാധിച്ചു കൂടുതലെന്ന്. അടിപൊളി. ചൂട് ചൂട് ഭയങ്കര ചൂട്. ക്ലോസ് ക്ലോസ്. എല്ലാരും ഇതുപോലെ ശരിയാക്കുക. ആ മണിയൊന്ന് അടിക്കുക മക്കളുമാരെല്ലാം. മണിയൊന്ന് പവറോട് കൂടി അടിക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നന്മകളും നേരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈ.